ഞങ്ങളെ യാത്രാ ജീവിതത്തിലെ എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ നമ്മുടെ വണ്ടിയിലാണ്. യെസ്, നമ്മളിന്നലെ വണ്ടി ഇറക്കി. അത് നമ്മളിപ്പോ പോകുന്നത് സോളാർ എന്ന് വെച്ചാ വണ്ടിയിൽ എക്സ്ട്രാ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമുണ്ട് നമുക്ക് ചാർജിങ് പർപ്പസിനൊക്കെ. നമ്മുടെ ബാറ്ററിയിൽ ചാർജ് വെച്ച് നമുക്ക് ലാപ്ടോപ്പും അതേപോലെ ഫോണൊന്നും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പുറത്തുള്ള ആക്സസ് എടുക്കാനും അധികം സാധിക്കില്ല. കാരണം നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, നമ്മുടെ വീട് ഇതാണല്ലോ ഇങ്ങോട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മള് നമ്മുടെ ലാപ്ടോപ്പും ഫോണും ഒക്കെ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ചിന്തകളിലാണ്, അത് സോളാർ വേണോ അതോ വേറെ ഏതെങ്കിലും പർപ്പസ് യൂസ് ചെയ്യണോ, അതിന്റെ ആലോചനകളിലാണ്, പ്ലാനിങ്ങുകളിലാണ്. അപ്പോൾ സോളാർ ചെയ്യുന്ന ഒരു ടീമുണ്ട്, അവരെന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഇതിന്റെ കോസ്റ്റ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് മൊത്തം തപ്പാൻ വേണ്ടിട്ട്. അതായത് മുന്നേ ചെറിയൊരു കാര്യം പറയാനുണ്ട്, തൃശ്ശൂര് മണ്ണുത്തി ഹൈവേയിലാണ്, പട്ടാമ്പി എന്ന് പറയുന്നത് പട്ടിക്കാട് ഭാഗത്തായിട്ടാണ് ഈ നമ്മളുടെ സോളാർ ചെയ്യുന്ന ചേട്ടനുള്ളത്. വേറൊരു കാരണം കൂടി ഉണ്ട്, അത് നമുക്ക് കുറച്ച് വിഷമമുള്ള ഒരു സംഗതിയാണ്. ഒന്നാമത്തെ കേസ് നമ്മുടെ ഈ ഒരു യാത്ര, ഇത് നമ്മുടെ ഞങ്ങൾ രണ്ടുപേരും ഒരു ഡ്രീമാണ് ഈ യാത്രയും ഇങ്ങനെ പോക്കും ഇങ്ങനെയുള്ള ഒരു ജീവിതം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തും ത്യജിക്കാൻ ഞങ്ങൾ രണ്ടുപേരും തയ്യാറാണ് ഈ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട്. നമ്മളെ എൻ്റെ എല്ലാ ഇത്രയും കാലത്തെ എല്ലാ സമ്പാദ്യം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുകയാണ്, ചെലവഴിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് അതൊന്നും പോരാ, വലിയ വലിയ തുകയാണ് നമുക്ക് വേണ്ടത്. ഒരു സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. അതെ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആരുടെ അടുത്ത്, നമ്മളെ നമ്മുടെ സിറ്റുവേഷൻ അതാണ്. കാരണം നമ്മൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നല്ല രീതിയിൽ ജോലിയും വരുമാനമൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ട്രാവൽസ് ഒക്കെ നല്ല ഓൺ ഗോയിങ് ആയിരുന്നു. അതിനുശേഷം കൊറോണ വന്നതിലാണ് എല്ലാ വരുമാനം ഒരു സഡൻ ബ്രേക്ക് ഇട്ട മാതിരി നിന്നത്. എന്നിട്ട് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു ഇരുന്നിരുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല, അതൊന്നും വിജയിച്ചില്ല. എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്. നമ്മളെ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള കൊറോണ കാരണം കൊണ്ട് എക്കണോമിക് ആയിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആരുടെയും പോയിട്ട് നിങ്ങളൊന്നും സഹായിക്കൂ നിങ്ങളൊന്നും സഹായിക്കൂ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആരുടെ അവസ്ഥ അതാണ്, ആരെന്തെടുത്ത് ചെയ്യും നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മള് ഷംസിയുടെ കുറച്ച് ഗോൾഡ് നമ്മള് വിറ്റു. അതായിരുന്നു നമ്മുടെ എന്താ പറയാ, ഭയങ്കര ഒരു വിഷമമുള്ള ഒരു സംഗതിയാണ്. അതെ, ആ അതെ. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നമുക്ക് ഭയങ്കര വിഷമമുള്ള ഒരു സംഗതിയാണ്. എന്നിരുന്നാലും നമ്മൾ ഇനിയും ഇതൊക്കെ ത്യജിച്ച് നമ്മൾ മുന്നേറി രക്ഷപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോകുന്നത്. നമ്മളിത് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങളെല്ലാവരും. കാരണം നിങ്ങൾക്ക് എല്ലാവരും നമ്മുടെ എല്ലാ ഒരുവിധം കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്, നമ്മളോട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് മാത്രമായിട്ട് എന്തിനാ നമ്മൾ ബാക്കി എഴുതി വെക്കുന്നത്, പറയാതിരിക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അപ്പോ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് നേരെ പട്ടിക്കാട് സോളാറിന്റെ ചേട്ടനെ കാണാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ മുന്നേ നിങ്ങള് നമ്മള് വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കുന്ന വീഡിയോ പോയി കണ്ടിട്ട് വരും. അപ്പൊ തന്നെ നമ്മള് പട്ടിക്കാട് എത്തും. ഓക്കെ, ബൈ ബൈ. വെൽക്കം ടു അവർ ട്രാവൽ ലൈഫ്. നമ്മളുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ വണ്ടിയുടെ എൻജിൻ പണിയും എല്ലാ വർക്കും കഴിഞ്ഞിട്ട് വണ്ടി ഇറക്കുകയാണ്. വണ്ടി ഇപ്പോൾ ഇതാ ഒരുവിധം ഓൾ വർക്ക്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ടെസ്റ്റ് ഡ്രൈവ്, നമ്മളൊരു 500-600 കിലോമീറ്റർ, ഒരു 1000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ ഓടിച്ചേ പറ്റൂ. കാരണം എന്നാലാണ് വണ്ടിയുടെ കുറേ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിനായാലും എൻജിനൊക്കെ പക്ക ക്ലീൻ ചെയ്താണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് സ്മൂത്തായിട്ട് റണ്ണിങ് ആവുള്ളൂ. ഇത്രയും കിലോമീറ്റർ നമ്മൾ വണ്ടിയിട്ട് ഓടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വണ്ടിയുടെ A to Z ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്തിട്ട് എല്ലാ പാർട്ടുകളും നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടെ നമുക്ക് യാത്രക്ക് പോകാനേ വണ്ടി സജ്ജാവുള്ളൂ. ഇപ്പോൾ വണ്ടി ഓക്കെ ആണെങ്കിലും ഒരു 500-1000 കിലോമീറ്റർ ഓടി വന്നു കഴിഞ്ഞാലാണ്, വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഇവർ വീണ്ടും വന്നിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്യും. അങ്ങനത്തെ ആ ചെക്കപ്പും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് മൊത്തത്തിൽ വണ്ടി ഓക്കെ ആവുള്ളൂ. പല കാര്യത്തിനാണ് ഇതാ നമ്മുടെ വണ്ടിയുടെ ആൾട്ടർനേറ്ററിന് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്താ സംഭവം? ബെയറിംഗ് പോയതാണ്. ബെയറിംഗ് പോയതാണ് നമ്മുടെ
എവിടൊക്കെയാണ് ഇതിന്റെ ഉള്ളിലത്തെ ഈ രണ്ടുപേരും ഒന്ന് പൈറ്റും ഷെയ്ക്കും. അതുകൊണ്ട് പോയി, അതുകൊണ്ട് നല്ല ഒച്ച വരുകയാണ് അതിന്റെ ഉള്ളിൽ നിന്ന്. ആ ശരി, ജിൻഡോ അവിടെ ഉണ്ട്. ജിൻഡോ പൂവ് വേണ്. ഫേസ് കാണിക്ക്. ഇത് നമ്മളെ ചേട്ടനുണ്ട്. ചേട്ടന്റെ പേരെന്താ ഞാൻ മറന്നുപോയി. പ്രേമേട്ടൻ. എന്താ പ്രേമേട്ടൻ ഉണ്ട് ഇവിടെ. നമ്മുടെ ഇലക്ട്രീഷ്യൻ ചേട്ടനുണ്ട്. ചേട്ടാ നമുക്ക് ഇനിയും വർക്ക് ഉണ്ട്. നമ്മൾക്കാണ് ഇനി പ്രധാനമായിട്ടുള്ള വർക്ക് ഉള്ളത്. ചേനെ എന്നാ പോവാണ്. നമ്മുടെ വിവേക് ബ്രോ വണ്ടി ആയിട്ട് ഫുള്ള് സെറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. വിവേക് ബ്രോ, വിവേക് ബ്രോ ഞാൻ പോവാണ്. ഏകദേശം ഇപ്പൊ എത്ര ദിവസമായി ഞാനിവിടെ? ഒരു രണ്ടാഴ്ചയോളം അല്ലേ. രണ്ടാഴ്ചയോളം ഞാൻ ഇവിടെ നിന്ന് ഫുള്ള് വണ്ടിയുടെ എ ടു സെഡ് വർക്കുകൾ പഠിച്ചു. എ ടു സെഡ് വർക്ക് പഠിച്ചിട്ട് ആണ് പോകുന്നത് ഇവിടുന്ന്. അപ്പൊ ഇനി നമുക്ക് ഇനി ഒരു വട്ടം കൂടെ യാത്രയുടെ മുന്നായിട്ട് ഒരു ദിവസം കൂടെ നമ്മൾ ഇവിടെ വരും ഫുള്ള് എ ടു സെഡ് ചെക്ക് ചെയ്യാൻ. അതിനാണ് നമ്മൾ ഇനി വരിക അല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ? പറയി, ഫേസ് കാണിക്ക്. എന്നാ ഞാൻ പോവാണ്. ഓക്കെ ബൈ. ഓക്കെ മോൺസേട്ടനോട് പറയും. മോൺസേട്ടാണ് വണ്ടി ആയിട്ട് പോയില്ലേ. ആളെ വെക്കണോ? ഓക്കെ എന്നാ പോട്ടെ മോൺസേട്ടാ. മോൺസേട്ട എത്തിയിട്ടോ, നമ്മൾ പോവാണ്. ഓക്കെ വിവേക് ബ്രോ ബൈ. ഓക്കെ ശരി. ഇതിപ്പോ നമ്മളിതാ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ പോവാൻ നിൽക്കുന്നത് വീൽ അലൈൻമെന്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. കാരണം നമ്മൾ നാല് ടയർ അഴിച്ച് പണിതതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അലൈൻമെന്റ് ഒക്കെ ആകെ തെറ്റിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പൊ അവിടെ പോകണം. അവിടേക്കാണ് ഇനി നേരെ പോണത്. നമ്മളെ വണ്ടി ഇതാ വീൽ അലൈൻമെന്റിന് കയറ്റിയൊക്കെയാണ്. വീൽ അലൈൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീലിന്റെ കറക്റ്റ് സ്റ്റഡി ആക്കാനുള്ള ഒരു സംഭവമാണ് ഈ വീൽ അലൈൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ മെഷീനിൽ വെച്ചിട്ടാണ് ഇവരിത് വർക്ക് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ വെച്ചിട്ടാണ് നമ്മളെ ഈ വീൽ അലൈൻമെന്റ് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാണോ എന്നുള്ളത് നോക്കുന്ന ഒരു മെഷീനാണിത്. എന്നിട്ട് അടിയിൽ ഒരു ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അത് ഈ സാധനത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ബാക്ക് ടയർ അതിൻ്റെ മുകളിലും കയറി നിന്ന് കഴിഞ്ഞാൽ ഈ യന്ത്രത്തിൽ അറിയാൻ പറ്റും ഇത് കറക്റ്റ് ആണോ, അലൈൻമെൻറ്റ് കറക്റ്റ് ആണോ എന്നുള്ള കേസ് അറിയാൻ പറ്റും. അങ്ങനെയാണ് വീൽ അലൈൻമെൻറ്റ് ശരിയാക്കുന്നത്. അപ്പോൾ നമ്മളെ വണ്ടി ഇതിൻ്റെ റാമ്പിലൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് ശരിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഏരിയറിന്റെ മുകളിൽ നിന്ന് ഞാനൊരു റാഡ് ഇവിടെ അടിച്ചെന്നാ മതി. ആ റാഡ് അടിച്ചു തന്നിട്ട് ആ റാഡ് ഇവിടെ ക്ലാമ്പ് ചെയ്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്യണ സെറ്റപ്പ് ആക്കാം. ആ ക്ലാമ്പ് എന്നിട്ട് ഇവിടെ ഈ രണ്ട് ഇതിലും ഫിക്സ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോ ആ രണ്ട് റാഡിന്റെ മുകളിൽ നമുക്ക് അതിനെ പിടിപ്പിക്കാം. എന്നിട്ട് വേണമെങ്കിൽ അതിനെ വേണേ ഇതിന്റെ മുകളിൽ കൊടുത്തണ ഒരു സാധാരണ ഒരു സപ്പോർട്ട്. വലിയ കൂടുതൽ സപ്പോർട്ടൊന്നും വേണ്ട, കാരണം വണ്ടി പോകുന്നതിനനുസരിച്ചുള്ള സപ്പോർട്ട് ഉണ്ടായാലും. ഓക്കെ, നമ്മള് പട്ടിക്കാടാണ് നിൽക്കുന്നത്. പട്ടിക്കാടുള്ള ചേട്ടൻ്റെ പേര് ജോജി. ജോജി ജോജി ചേട്ടൻ്റെ അടുത്താണ്. ജോജി ചേട്ടൻ ഇവിടെ ഒരു ഇതിൻ്റെ സോളാറിൻ്റെ ഇതിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസുണ്ട്. സോളാർ പിന്നെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? കോൺട്രാക്ടിങ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടിങ് സോളാറ് പിന്നെ ബാറ്ററിയുടെ സെയില് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഈ സോളാർ വെക്കുന്ന ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആളുടെ അടുത്ത് വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഒരു പാനല് വെച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞെന്നുള്ളത്. എനിക്കിപ്പോൾ ഒരു ചെറിയൊരു രൂപ കിട്ടിയിട്ടുള്ളൂ. ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളി നമുക്ക് വാട്സപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന് മുകളിൽ ഫിക്സ് ചെയ്യണ കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളടുത്ത് കാണിക്കും. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇനിയുള്ള വീഡിയോസ് നമ്മൾ വരും. നമുക്ക് പോവല്ലേ? അതെ. അപ്പോൾ ചേട്ടാ അതൊക്കെ അയച്ചായോട്ടാ. അപ്പോൾ ഞാൻ അയച്ചുതരാം. ഓക്കെ. ഇന്നിപ്പോൾ നമ്മളിതാ മറ്റേ സോളാറിൻ്റെ ചേട്ടനൊക്കെ പോയി കണ്ടു. ആള് ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കുറെ ഡീറ്റെയിൽസൊക്കെ വാട്സപ്പിൽ തരാമെന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ ഇനി കിട്ടിയിട്ട് വേണം നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം, ഫൈനൽ തീരുമാനം എടുക്കാൻ അല്ലേ.
അതെ, അതൊരു കറക്റ്റായിട്ട് നമുക്കൊരു ഡീറ്റെയിലും കിട്ടിയില്ല കേട്ടോ, നമുക്ക് യാതൊരു ഐഡിയ ഇല്ല അതിനെ കുറിച്ച്. നമ്മള് പോയ സമയത്ത് ആൾ പറഞ്ഞു കുറച്ച് ആ ഒരു ഐഡിയ മാത്രം നമ്മുടെ അടുത്തുള്ളൂ, ഇതിന്റെ പർട്ടിക്കുലർ ആയിട്ട് ഇതിന്റെ എത്ര പൈസ ചെലവാകും അവസാനത്തെ ഒരു ഇതാണ് തന്നിട്ടില്ല. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ആലോചനയിലാണ് ഞങ്ങള് റിട്ടേൺ വരികയാണ്. അതെ, പിന്നെ ഞങ്ങള് വീട്ടില് പോയിട്ട് വേണം ഫുഡ് കഴിക്കാം. അപ്പൊ 4 മണിയായി. വേറെ പ്രത്യേകത ഉണ്ട്, എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഷംസിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോ ബർത്ത്ഡേ ദിവസമാണ്, അപ്പൊ അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് തന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. ലഞ്ച് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, അപ്പൊ എത്രയും പെട്ടെന്ന് അങ്ങനെ എത്തണം. പിന്നെ പിന്നെന്താ, അപ്പൊ അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല വെച്ചാ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് രൂപത്തിൽ എഴുതുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാം പേജ് അവർ ട്രാവൽ ലൈഫ് ബൈ ഷംസി ആൻഡ് അഖിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളെ എല്ലാ അപ്ഡേറ്റും, യാത്ര സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി അപ്ഡേറ്റ് ഇൻസ്റ്റാഗ്രാമിലുണ്ടാവുക. വീഡിയോ കറക്റ്റ് ആയിട്ട് ഡെയിലിയാണ് അപ്ഡേറ്റ് ചെയ്യാട്ടോ. അപ്പൊ എല്ലാവരും മാക്സിമം ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുക.